Hi friends, in this video, PixelLab application, editing application, how to add Malayalam font to RCM and then a video on the Amulchayan Boganade. PixelLab Ariata Varita Arundaila, PixelLab and a curricula, details itala editing videos, Anganakana, then the detail itala carrying Laria and Talpiri Mullaverke, comment box, comment chain and the Gramadan curricula, or video chain other. പിന്നെ പല ആളുകളുണ്ട് തംബ്നെയിൽസ് സെറ്റ് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറേ ആളുകളുണ്ട് പല ഇമേജസിലും മലയാളം ഫോണ്ടുകൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഓരോ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അതായത് പല ക്യൂട്ടേഴ്സൊക്കെ വെച്ചിട്ട് പല രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്ന കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ഫോണ്ടുകൾ ഈ PixelLab എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്നാൽ മലയാളത്തിൻ്റെ ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല അതായത് തംബ്നെയിൽ സെറ്റ് ചെയ്യാവുന്നുണ്ട് തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം യൂട്യൂബേഴ്സൊക്കെ PixelLab ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട് അതായത് മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ അപ്പോൾ PixelLab എന്ന് പറയുന്ന ഈ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലേക്ക് മലയാളം ഫോണ്ട് കൊണ്ടുവരുമ്പോൾ അതിൽ ഫോണ്ടിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല പല മോഡലുകളായിട്ട് മാറ്റാൻ പറ്റുന്നില്ല ബോൾഡ് ഇറ്റാലിക് അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ വേറെ മോഡലുകളാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇംഗ്ലീഷിലേക്ക് അതായത് ഇംഗ്ലീഷ് വേർഡ്സ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പല മോഡലാക്കാനായിട്ട് അതിൽ ഓപ്ഷൻസ് ഉണ്ട് പല ഡിസൈനുകളുണ്ട് പക്ഷേ ഒരു മലയാളം ഫോണ്ട് നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുവന്നിട്ട് മലയാളം ഫോണ്ട് പല മോഡലിലായിട്ട് നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ കണ്ടിട്ട് പിന്നൊരു കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ബെല്ലൈക്കണും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ കാണാം ഇപ്പം മലയാളം ഫോണ്ട് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫയൽ ഓപ്പൺ ചെയ്യുക അതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയലായിരിക്കും ഉണ്ടാവുക ആ സിപ്പ് ഫയൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്താലും എക്സ്ട്രാക്ട് എന്ന് കൊടുക്കാം ജസ്റ്റ് ഞാനൊരു ഫയലിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എക്സ്ട്രാക്ട് ഫയൽ എന്ന് കൊടുക്കുക കൊടുക്കുമ്പോൾ പിന്നെ ഇവിടെ ഒരു ഫോൾഡറിലേക്ക് ആക്കാൻ വേണ്ടി കാണിക്കും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഫോണ്ട് തന്നിട്ടുള്ളൊരു ഫോൾഡർ ഞാൻ ഇവിടെ നിർമ്മിക്കുകയാണ് എന്നിട്ട് ഓക്കെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക അതിലേക്ക് എക്സ്ട്രാക്ട് കൊടുക്കുക അങ്ങനെ ചെയ്തിട്ട് PixelLab ഓപ്പൺ ചെയ്യുക PixelLab ഓപ്പൺ ആക്കിയതിന് ശേഷം അതിലെന്ത് ചെയ്യുക ഈ ഫോണ്ട് ഉണ്ടാവും ഈ AB ഫോൺ നമ്മൾ ടെക്സ്റ്റ് എടുത്ത് ടെക്സ്റ്റിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം PixelLab അറിയുന്നതാണല്ലോ അതിൽ AB ഈ ഫോണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഫോണ്ട് മൈ ഫോണ്ട് റീസെൻ്റ് എന്നാണ് മൈ ഫോണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫയലിൻ്റെ ഒരു ചിഹ്നം കാണിക്കും അതിലൊരു ആഡ് വെട്ടം പോലെ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയലുകൾ വരും നമ്മൾ ഉണ്ടാക്കിയ ഫോണ്ട് എന്നുള്ള ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ഫോണ്ട് എന്നുള്ള ഫയലിൽ നിങ്ങളെന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫയലിൻ്റെ പേര് കൊടുക്കുക ആ ഫയലിലേക്ക് ഏത് ഫയലിലാക്കിയാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇവിടെ ഫോണ്ട് എന്നുള്ള ഫയലിലാണ് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ പോയിട്ട് എന്ത് ചെയ്യാണ് ആ ഒരു ഫോണ്ട് ഓപ്പൺ ചെയ്യുക ഫോണ്ട് എന്നുള്ള ഫയലിൽ ഓപ്പൺ ചെയ്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഫയൽ ഇവിടെ കിടക്കുന്നുണ്ടാകും അതിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ മുഴുവനായിട്ട് എന്ത് ചെയ്യും ഇതിൽ കാണിക്കും അപ്പോൾ ആഡ് ഡയറക്റ്റ്ലി എന്ന് കൊടുക്കുമ്പോൾ നേരെ അത് മൊത്തം എന്ത് ചെയ്യും മൈ ഫോണ്ട് എന്നുള്ളതിലേക്ക് സേവ് ആയി കിടക്കും ശേഷം നമ്മൾ എന്ത് ചെയ്യാം PixelLab-ലേക്ക് വന്നിട്ട് നമ്മളൊരു ടെക്സ്റ്റ് ഇവിടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് തന്നെ അതായത് ഇപ്പം ഞാൻ ഇവിടെ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട് മലയാളം ഫോണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ട് അപ്പം ഇവിടെ നമ്മളൊരു മലയാളം ഫോണ്ട് എന്നുള്ള അടിച്ചതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത മലയാളം ഫോണ്ടിൻ്റെ പല മോഡലുകളുണ്ട് ആ മോഡൽ ഇവിടെ മാറുന്നുണ്ടോ നോക്കേണ്ടി വരും അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് ഫോണ്ടിൽ പോവുക AB ഫോണ്ട് എന്നുള്ള ഇതിൽ പോവുക അതിൽ പോയതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോണ്ട് നമ്മൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു ഫയൽ ഇതിലിഷ്ടം പോലെ ഫോണ്ടുകളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഫോണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മാറ്റം വരുന്നില്ല നിങ്ങൾ വിചാരിക്കും എത്ര ഡൗൺലോഡ് എന്തൊരു മാറ്റം വരാത്തത് അപ്പോൾ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഫൗണ്ട് കോഡ് FML എന്ന് അടിച്ചു കൊടുക്കുക എന്താണ് കോഡ് FML എന്ന് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കും ഞാനിത് ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക വന്നതിന് ശേഷം ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ എന്താണോ അവിടെ ടെക്സ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട് മലയാളം ഫോണ്ട് എന്നുള്ളത് ടെക്സ്റ്റ് ചെയ്തിരുന്നുണ്ട് ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടടിയിൽ ഗെറ്റ് FML എന്ന് കാണിക്കും ആ ഗെറ്റ് FML എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫയൽ ആ ഒരു കോഡ് എന്ത് ചെയ്യും കോപ്പി ആയിട്ട് വരും അങ്ങനെ ഇത് നേരെ എന്ത് ചെയ്യുക നമ്മളുടെ
പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ ഈ ഒരു ഫോണ്ടിൻ്റെ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, ഈ ഒരു ഫോണ്ട് അതായത് നമ്മൾ കോഡ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് കൊടുക്കുക. കോപ്പി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത, അതായത് നമ്മളുടെ മലയാളം ഫോണ്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ പോയിട്ട് എന്ത് ചെയ്യുക, മൈ ഫോണ്ട് എന്നുള്ളതിൽ പോയിട്ട് ഒരു ഫയൽ അല്ല ഒരു ഫൗണ്ട് ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ട് എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പം തൽക്കാലം ഞാൻ ഒരു ഫൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കണ്ടോ നമ്മൾക്ക് മാറ്റം വന്നതായിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ എന്താണോ അവിടെ പോയിട്ട് പിന്നെ അടിച്ചിട്ട് കോഡ് ഇവിടെ കോഡ് കൊണ്ടുവരാതെ ഇവിടെ എന്താവില്ല, മലയാളത്തിൻ്റെ ഫോണ്ടിൻ്റെ ഡിസൈൻ അതായത് ഫോണ്ടിൻ്റെ മോഡൽസ് മാറുകയില്ല. ഇപ്പം പല നമുക്കിഷ്ടമുള്ള പല മോഡുകളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല അടിപൊളി അതായത് പല മോഡലുകളിലുള്ള ഫോണ്ടുകൾ, ഇതിലിഷ്ടം പോലെ ഫോണ്ടുകളുണ്ട്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടെക്സ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ.